ഹാലലൂയ. ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല. അവന് ജീവന്റെ പ്രകാശമുണ്ടായിരിക്കും. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുമെൻ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ. അപ്പോൾ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും. ഹാലലൂയ. സ്പന്ദനമില്ലെങ്കിൽ നേട്ടങ്ങളെല്ലാം വ്യർത്ഥമല്ലേ? മറുഭാഷയിൽ ഞാൻ ഭാഷണം ചെയ്താലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ശൂന്യനല്ലേ? ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് അവൻ എന്ത് പ്രയോജനം? ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഹാലലൂയ. മാറ്റിടും വിശ്വാസി എന്നാലും സഹനത്തിൻ ചൂളയിൽ എരിഞ്ഞിടിലും മലയെ മാറ്റിടും വിശ്വാസി എന്നാലും സഹനത്തിൻ ചൂളയിൽ എരിഞ്ഞിടിലും സമ്പത്തു മുഴുവൻ ഞാൻ ദാനമേകിടിലും സ്നേഹമില്ലെങ്കിൽ ഞാനൊന്നുമല്ല. സ്നേഹം ദൈവ സ്നേഹം എല്ലാം ക്ഷമിക്കുന്നത് സ്നേഹം. സ്നേഹം ദൈവ സ്നേഹം എല്ലാം ക്ഷമിക്കുന്നത് സ്നേഹം. ഒരാൾക്ക് മറ്റൊരാളോട് പരിഭവമുണ്ടായാൽ പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണുതയോടെ വർത്തിക്കുവൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ തന്നെ നിങ്ങളും ക്ഷമിക്കണം. സർവോപരി എല്ലാറ്റിനെയും കൂട്ടിയിണക്കി പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം പരിശീലിക്കുവൻ. വാക്കാലോ പ്രവൃത്തിയാലോ എന്ത് ചെയ്താലും അതെല്ലാം കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിൽ ചെയ്യുവിൻ. ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വാക്കുകൾക്ക് മാറ്റമുണ്ടാവുകയില്ല. അവനിൽ വിശ്വസിക്കുന്ന എല്ലാവരും അവൻ്റെ നാമം വഴി പാപമോചനം നേടുന്നു. സ്വർഗീയ പിതാവേ, സർവശക്തനായ നാഥ, ഈ നിമിഷം ഞാൻ ചെയ്തു പോയ ഓരോ പാപങ്ങളെയും ഓർത്ത്, ഓരോ തെറ്റുകളെയും ഓർത്ത് അങ്ങയുടെ തിരുമുമ്പിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. അവിടുന്ന് എന്നോട് പൊറുക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ, എൻ്റെ ജീവിതത്തെ അവിടുന്ന് നയിക്കണമേ.
സകല സ്തുതിയും മഹത്വവും ആരാധനയും എപ്പോഴും എന്നും അങ്ങയ്ക്ക് മാത്രം. ആമേൻ.